പ്രതിഷേധ സമരങ്ങളെ നേരിടാൻ സാധാരണ ഭരണകൂടത്തിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്നുള്ളത് പരമാവധി അത് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ വൈകിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സമരം നീണ്ടുപോകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധ വീര്യമൊക്കെ തണുക്കും. പിന്നീട് ഏകദേശം അവരുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വഴങ്ങേണ്ടി വരും. പക്ഷേ രാജ്യത്ത് സമാനതകളില്ലാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷക പ്രതിഷേധത്തിന് വേദിയാകുന്ന ദില്ലിയിൽ സ്ഥിതികൾ വ്യത്യസ്തമാണ്. കൊടിയ തണുപ്പിനെ പോലും അതിജീവിച്ച് 10 ദിവസം പിന്നിടുന്ന സമരത്തിന് മുന്നിൽ യഥാർത്ഥത്തിൽ ഭരണകൂടം മുട്ടുമടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുമോ, ചെയ്യുമോ ഇല്ലയോ, അതാണ് ഇന്നത്തെ ചർച്ചയിൽ കർഷക നേതാക്കൾ ചോദിച്ച ചോദ്യം. ബുധനാഴ്ചത്തെ വീണ്ടും നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് സിംഗുവിൽ യോഗം ചേർന്ന കർഷക സംഘടനാ നേതാക്കൾ സ്വീകരിക്കും. അതിനിടയ്ക്ക് പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം പ്രതിസന്ധി അയക്കാനുള്ള ശ്രമം ഭരണകൂടവും ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ബിനുരാജ് നൽകും. ബിനുരാജ്, പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള ആലോചന ഏത് ഘട്ടത്തിലാണ്? ഇന്നത്തെ യോഗത്തിൽ കർഷക സംഘടനകളുടെ തീരുമാനം എന്തായിരിക്കും? അടുത്ത ചർച്ചയ്ക്ക് പങ്കെടുക്കുമോ, അതോ കൃത്യമായ ഉത്തരമില്ലെന്ന് ഉറപ്പാകുകയാണെങ്കിൽ വിട്ടു നിൽക്കുമോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സിംഗുവിൽ അടക്കമുള്ള സമരവേദികൾ ഉണർന്നു വരുന്നതേയുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മരം കൊച്ചുന്ന തണുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് വൃദ്ധരായവരടക്കമുള്ള സമരക്കാർ ഈ നിയമങ്ങൾ പിൻവലിക്കണം എന്നുള്ള കടുത്ത നിലപാടുമായി ഇവിടെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി 5 മണിക്കൂറോളം നീണ്ട 5-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ നിയമം പിൻവലിക്കാതെ ഒരടി പിന്നോട്ടില്ല എന്നാണ് ഇന്നത്തെ യോഗത്തിൽ കർഷകർ വ്യക്തമാക്കിയത്. പക്ഷേ മുൻപ് നേരത്തെ ഉറപ്പു നൽകിയ നിയമ ഭേദഗതികൾ രേഖാമൂലം ഉറപ്പു നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. പക്ഷെ കർഷകർ വഴങ്ങുന്നില്ല. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ ഒരു വേള അവർ മൗനവ്രതത്തിലാകുന്നു. ആ മൗനവ്രതത്തിലായ ശേഷം യെസ് ഓർ നോ എന്നെഴുതിയ ഒരു പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കാനും കർഷക നേതാക്കൾക്ക് ആയി. ഈ ഘട്ടത്തിൽ പക്ഷേ ഒരു തീരുമാനം, അല്ലെങ്കിൽ പിൻവലിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അപ്പോൾ പറയാനാകില്ലെന്നും കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് വീണ്ടും അവർക്ക് ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ബുധനാഴ്ച വരെ ചോദിച്ചിരിക്കുന്നു. ആ ബുധനാഴ്ച വീണ്ടും കാണാം എന്നാണ് കർഷക സമര സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻപിലുള്ളത്. നേരത്തെ തന്നെ കർഷക സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ നിയമം റദ്ദ് ചെയ്യണം. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും ഒരു പ്രത്യേക ശൈത്യകാല സമ്മേളനം ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ഈ കോവിഡ് വ്യാപനത്തിന്റെയും മറ്റും സാഹചര്യത്തിൽ. പക്ഷേ സർക്കാർ വീണ്ടും അതേക്കുറിച്ച് ആലോചിച്ച് ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും സമ്മേളനം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതടക്കം എന്തൊക്കെ ഉപാധികൾ എന്നുള്ളതാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ചൊവ്വാഴ്ച ഭാരത് ബന്ദ് നടക്കുകയാണ്. ആ ഭാരത് ബന്ദിനെ വളരെ ശക്തമായ ഒരു പ്രതിഷേധ വേദിയാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് കർഷകർ. കൂടുതൽ കർഷകർ സിംഗുവിലേക്കും അതോടൊപ്പം തന്നെ ദില്ലിയുടെ പല അതിർത്തികളിലേക്കും എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. സമാനമായ രീതിയിൽ NDA വലിയ പ്രതിസന്ധിയിലാണ്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഹരിയാനയിൽ അവിടുത്തെ സർക്കാർ നേരിടുന്ന പ്രതിസന്ധി. ഇന്നലെ ഒരു സ്വതന്ത്ര MLA കൂടി രാജിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഹരിയാന സർക്കാർ ഒരുപക്ഷെ ഈ നിയമത്തിൽ സർക്കാർ ഉറച്ചു നിന്നാൽ ആദ്യ വെടിപൊട്ടുന്നത് ഹരിയാനയിൽ തന്നെയായിരിക്കും. സർക്കാർ താഴെ വീഴുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം 10 സീറ്റിൻ്റെ, അതായത് JJPയുടെ 10 സീറ്റ് എന്ന പിൻബലത്തിലാണ് ഹരിയാനയിൽ സർക്കാർ നിൽക്കുന്നത്. ഈ നിയമവുമായി മുൻപോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അവർ പിന്തുണ പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഘട്ടത്തിൽ ഭരണപരമായ പ്രതിസന്ധി നേരിടുന്നു. ഒപ്പം ഭാരത് ബന്ദ് അടക്കം ഉയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് കർഷകർ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച കേന്ദ്ര സർക്കാരിന് മുമ്പിൽ പരമാവധി വിട്ടുവീഴ്ച സ്വീകരിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.